നമ്മൾ ഈവനിങ് ആയപ്പോൾ നമ്മൾ തോട്ടത്തിലേക്ക് ഇറങ്ങിയതാണ്. തോട്ടം എന്ന് പറഞ്ഞാൽ നമ്മളെ വീടിൻ്റെ മുൻഭാഗത്തുള്ള ഗേറ്റിൻ്റെ അവിടെ ഉള്ള കേട്ടോ. അപ്പോൾ ഇവിടെ ഒരുപാട് തൈകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നനയ്ക്കാൻ എന്തോ വേണ്ടിയിട്ട് പൈപ്പ് ശരിയാക്കാൻ നിൽക്കുക ഉണ്ടല്ലേ. അപ്പോൾ പൈപ്പ് എന്തോ റെഡിയാക്കുന്ന തിരക്കിലാണ് ടിക്ക. അപ്പോൾ ഇവിടെ കുറേ ഐറ്റംസ് ഉണ്ടായി, വെജിറ്റബിളൊക്കെ, അതൊക്കെ ഇപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് വാഴയും പിന്നെ പ്ലാവും അങ്ങനത്തെ ഒക്കെ ഉള്ളൂ കേട്ടോ നമ്മളെ മുൻഭാഗത്തുള്ള തൊടിയിൽ. ഇന്ന് നമ്മൾ ഫാമിലി വ്ലോഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈവനിങ് മുതലാണ് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഈവനിങ് ആയപ്പോൾ തൊടിയിലേക്ക് ഇന്ന് ഇറങ്ങി ഇക്കാൻ്റെ കൂടെ അതൊക്കെ പെയിൻ്റ് അടിക്കുന്നല്ലേ. ഇങ്ങനെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റൂലല്ലോ, അങ്ങനെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റൂലല്ലോ. കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റില്ല, ചെറുതായിട്ട് കാര്യമില്ല. ഇത് പെയിന്റ് അല്ലേ, പെയിന്റ് ശരീരത്തും കയ്യിലൊന്നും ആവാൻ പറ്റൂല. ശരീരത്തിൽ ആക്കൂല പറഞ്ഞാൽ അത് പെയിന്റ് അടിക്കുമ്പോ എന്തായാലും ശരീരം മേലെ ആവൂലേ. അപ്പൊ ഈ ഒരു വലിയ ഈ ഒരു പുതിയ നമ്മളെ കൂടില്ലേ കോഴിക്കൂട്, അതടിക്കാൻ വേണ്ടിട്ട് പോവല്ലേ. പുതിയത് ഉണ്ടാക്കിയതാണ് കേട്ടോ നമ്മള് ഇന്നലെ. നമ്മൾ ഈവനിങ് ആയപ്പോൾ തോട്ടത്തിലേക്ക് പോയി വന്നതിന് ശേഷം നമ്മൾ പുതിയൊരു കൂട് കൊണ്ടുവന്നിട്ടുണ്ട്. കോഴി അതുപോലെ തന്നെ മുയലിനൊക്കെ ഇടാന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് വാങ്ങിച്ചൊരു കൂടാണ്. അപ്പോൾ അത് പെയിൻ്റ് അടിക്കാനാണ് ഒരു പണിയിലാണ് ടിക്കുക. പെയിൻ്റ് എന്ന് പറഞ്ഞാൽ അത് തുരുമ്പടിക്കാതിക്കാനുള്ള ഒരു പെയിൻ്റില്ലേ, അതടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഓരോ ജോബുകളൊക്കെ ആയിട്ട് ഇക്ക ഫ്രീ ആയിട്ട് നിൽക്കുന്ന ടൈമിൽ വീട്ടിൽ തന്നെ ഉണ്ടാവും, പുറത്തൊന്നും അധികം പോകാറില്ല. നമ്മൾ ഫാമിലി ആയിട്ട് ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കുന്നതാണ് ഇക്കാക്ക് ഇഷ്ടം. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ നല്ല രസമല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇക്ക ഇവിടെ നല്ല പെയിൻ്റ് അടിക്കുന്ന സോലാണ്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് വീഡിയോയിൽ എടുത്തതാണ് കേട്ടോ. അപ്പം നമുക്ക് ഇന്നത്തെ ദിവസത്തെ എങ്ങനെയൊക്കെയാണെന്ന് നമുക്കിങ്ങനെ കാണാം കേട്ടോ. അപ്പോൾ ഏകദേശം കൂട് പെയിൻ്റൊക്കെ അടിച്ച് കഴിഞ്ഞ് അപ്പോൾ ഇക്കാക്ക് ചായ എടുത്തുവെച്ചതാണ്. അപ്പോൾ ഇക്ക ഇപ്പോൾ കുറച്ചിടാനായിട്ട് അൽമറൈൻ്റെ ആ ഒരു ക്രീമിൽ നമ്മൾ ഈത്തപ്പഴത്തിന് ആഡ് ചെയ്തിട്ട് കഴിക്കാറുണ്ട് കേട്ടോ. നല്ല എക്സസൈസും കാര്യങ്ങളും കുറച്ച് ഡയറ്റിങ്ങും ഒക്കെ ഉണ്ട് ഇക്കാക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയോ കൊണ്ടുവന്നതാണ് വീട്ടിൽ. അപ്പോൾ ഇപ്പോൾ ഈവനിങ് ഇതൊക്കെയാണ് കഴിക്കാറ്. അപ്പോൾ ഞാൻ ആ ഒരു ക്രീം ഇവിടെ എടുത്തു വെച്ചതാണ് ഇക്ക ഇക്കാൻ്റെ ഭാഗം പോലെ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ക്രീം. ഇക്ക ഗൾഫിലായ ടൈമിൽ അവിടുന്ന് കഴിക്കാറുണ്ടെന്ന് പറഞ്ഞ് ഇപ്പോൾ വാങ്ങിച്ചുകൊണ്ടതാണ്. പിന്നെ കുറച്ച് കൂരം വരത്തെ പൊടി ഉണ്ടായിരുന്നു, അതും വെച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈവനിങ് സ്നാക്സ് എന്ന് പറഞ്ഞാൽ ഒരുപാടൊന്നുമില്ല. അപ്പോൾ ഇക്കാൻ്റെ കൂടെ ഞാനും ജസ്റ്റ് ഇങ്ങനെ അതിൽ നിന്ന് കുറച്ചെടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ച്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു ക്രീം ഇട്ടോ. പക്ഷേ പെട്ടെന്ന് വെയിറ്റ് കൂടുന്നുള്ളത് കൊണ്ട് കുറച്ച് ചീച്ചെടുത്ത് കഴിച്ചതാണ്. പിന്നെ ഞാൻ വേറൊരു പണിയിലായി ഫോൺ വിളിച്ചിരിക്കുന്ന ടൈമിൽ ഇക്ക എന്നെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ചെടിച്ചട്ടിയിൽ മണ്ണ് നിറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചെടിച്ചട്ടി മണ്ണൊക്കെ നിറച്ച് ഇക്കാക്ക് വേണ്ടിയിട്ട് ഉമ്മ നല്ല ടെൻഡർ കോക്കനറ്റ് ജ്യൂസൊക്കെ അടിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. ആ ഒരു ടൈമിലാണ് ഞാൻ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കൊരു ഗ്ലാസ് ഇതിന് മുന്നേ തന്നിട്ടുണ്ട്. പിന്നെ രണ്ടാമതൊരു ഗ്ലാസ് കൂടി വാങ്ങിച്ചു. കാരണം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ജ്യൂസാണ്. ഉമ്മാക്ക് പിന്നെ നമ്മളെയൊക്കെ ദാഹം മാറ്റുക അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ആക്കി തരാൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഉമ്മ കുടിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് തരൂ കേട്ടോ. അങ്ങനെയാണ് ഉമ്മാൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞാലേ. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ ഇവിടുത്തെ ഉമ്മാൻ്റെ വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ട് ആൾ പാവമാണ് കേട്ടോ. അപ്പം നമുക്ക് ഇങ്ങനത്തെ ജ്യൂസൊക്കെ അടിച്ച് തന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എനിക്കൊരുപാട് എനിക്കും അസുവിനും ഇക്കാക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ് ടെൻഡർ കോക്കനേറ്റ് ജ്യൂസ്. അപ്പോൾ അതൊക്കെ കുടിച്ചതിന് ശേഷം കുറച്ച് ചെടിച്ചട്ടിയിൽ നമ്മൾ ഇക്ക മണ്ണൊക്കെ നിറച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമ്മളെ വീട്ടിൽ ഒരുപാട് ചെടി ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം ഇക്കാൻ്റെതാണ്. ഞാൻ ജസ്റ്റ് എപ്പോഴെങ്കിലും നനച്ചൊക്കെ കൊടുക്കാറുള്ളൂ. പക്ഷേ എനിക്ക് ആദ്യം ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഞാൻ തന്നെയായിരുന്നു പല സ്ഥലത്തുനിന്നും ചെടികളൊക്കെ കൊണ്ടുവന്ന് കൊടുക്കാറ്. പക്ഷേ ഇപ്പം എനിക്ക് കുറച്ചിടായിട്ട് ഇഷ്ടമില്ല. ഇക്കയാണ് ഇതിൻ്റെ സംഭവങ്ങളൊക്കെ നോക്കാറ്. പക്ഷേ നമ്മളെ വീടിൻ്റെ മുറ്റം എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പം രണ്ട് പേർക്ക് നോക്കാൻ ഇല്ല ടൈമില്ലാത്തതുകൊണ്ട് ആകെ ചടച്ച് പോയിട്ടുണ്ട്. ഇനി ഒരുപാട് ചെടികൾ ഇതാക്കണം. പിന്നെ നമ്മൾ ചട്ടിയൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ചട്ടിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കാലിക്കറ്റ് എസ് എം സീറ്റിൽ നിന്നാണ്. ഭയങ്കര ലോ റേഞ്ചിൽ കിട്ടുന്ന ഒരു ഷോപ്പുണ്ട്. നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനി എന്തായാലും ഞാൻ ആ വാങ്ങിയ ചട്ടിയുടെ വീഡിയോ ഒന്നുകൂടി ചെയ്യാം കേട്ടോ. എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്ന്. നല്ല ലോ റേഞ്ചിലായിട്ട് അവിടെ ചട്ടി കിട്ടുന്നത്. അപ്പോൾ ഞാൻ കാലിക്കറ്റ് പോയ ടൈമിൽ ഒരു 10 ചട്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ബാഗെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹസ്ബൻഡും എൻ്റെയും ഡ്രസ്സൊക്കെ ഈ ഒരു ബാഗിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഇടാൻ വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. രാത്രിയല്ലേ പോകുന്നപ്പം സാധാ ഒരു ഡ്രസ്സൊക്കെ മതിയായിരിച്ച് എടുത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഒരുക്കങ്ങളൊക്കെ ആയി. അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഇക്ക ഇപ്പോൾ പുറത്ത് പോയതാണ്. വന്നിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അസു നല്ല ഫോൺ കളിയിലാണ്, നോക്കണ്ട. ഈ ഗജ്ജിമല്ലി തേച്ചായിട്ട് പോകാറുണ്ട്.
അഞ്ചീസോ അപ്പൊ മമ്മ പുത്തത്ത് പോവാണല്ലോ. അപ്പൊ അമ്മമാരെ കാണാൻ ഞങ്ങക്ക് സങ്കടാവൂലേ. അപ്പൊ ഈ കാര്യമ്പിലെത്തി അപ്പൊ പറയല്ലോ, ഇപ്പൊ അമ്മമാരെ കാണണോന്ന് പറയലാണല്ലോ. ഇന്നമ്മള് എങ്ങട്ടാ പോണേ? ആരെ കാര്യമ്പിള്ളേ? അപ്പൊ ഇന്ന് ഞാൻ എന്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിട്ട് നിക്കുകയാണ്. അസോന് ഇപ്പൊ 3 ദിവസം സ്കൂളിൽ ലീവില്ല. അപ്പൊ ആ ഒരു ടൈമിൽ പോകുന്ന വിചാരിച്ചാണ്. പക്ഷെ ഞാൻ എന്റെ വീട്ടിലേക്ക് പോകൽ വളരെ കുറവാണ്. ആണ്ടിൽ എപ്പോഴെങ്കിലും 1 ദിവസം അല്ലെങ്കിൽ മാക്സിമം 2 ദിവസം നിൽക്കാനൊക്കെ പോവുള്ളൂ. ഞാൻ ഫുൾ ടൈം ഇവിടെയാണ് ഉണ്ടാവാറ് കേട്ടോ, ഉമ്മാൻ്റെ അടുത്തോ ഇക്കാൻ്റെ അടുത്തോ. അപ്പോൾ ഇക്കാക്കും ഉമ്മാക്കൊക്കെ ഞങ്ങൾ പോകാൻ തന്നെ ഭയങ്കര സങ്കടമാണ്. ഹസുവിനെ കാണാഞ്ഞാലൊക്കെ പിന്നെ എനിക്ക് അവിടെ ഇവിടെയൊക്കെ ഒരുപോലെയാണ്. അപ്പോൾ പിന്നെ ഞാൻ ഇവിടെയാണ് കൂടുതൽ നിൽക്കാറ്. അപ്പോൾ ഞങ്ങൾ നൈറ്റിലാണ് പോകുന്നത്. പോകാൻ നേരത്ത് നല്ലൊരു മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു. അതുവരെ ഒരു കുഴപ്പമില്ലായിരുന്നു. പോകാൻ ഇറങ്ങിയ ടൈമിൽ മഴ ചെയ്തു ഞങ്ങളെ പറ്റിച്ചു കേട്ടോ. പിന്നെ നമ്മൾ നേരെ പോയത് ടൗണിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇവിടുന്ന് ഫുഡൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ട് ഇങ്ങനെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് ഒരു എല്ലാ സൺഡേയും ഞങ്ങൾ പുറത്ത് പോകാറുണ്ട് കേട്ടോ, ഹസൂനെയൊക്കെ കൊണ്ടിട്ട്. കാരണം അല്ലാത്ത ദിവസങ്ങളിൽ ഞാൻ ട്രാവലിങ്ങൊക്കെ ആയിട്ട് ഇക്കാക്ക് ജോലി തിരക്കും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ ഒരു സൺഡേ ഞങ്ങളെ ദിവസമാണ്. ഞങ്ങൾ മാക്സിമം അന്ന് എൻജോയ് ചെയ്യുന്ന ദിവസമാണ് 3 പേരുകൂടി. അപ്പോൾ എല്ലാ സൺഡേയും നമ്മൾ പുറത്ത് പോയി ഫുഡ് കഴിക്കുക. ഇനി കഴിച്ചിട്ടില്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ഒന്ന് കറങ്ങി വരാറുണ്ട് കേട്ടോ. അത് നമ്മളെ ഒരു നിത്യജീവിതത്തിലൊരു സംഭവം തന്നെ പറയുക. ഒരു സൺഡേ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ കേക്ക് സ്റ്റുഡിയോക്കെ ആണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അസുവിന് വേണ്ടിയിട്ടുള്ളതൊക്കെ നമ്മൾ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. അവനോട് ഏതാ ഫുഡെന്ന് ചോദിച്ച് അവൻ എപ്പോൾ നോക്കിയാലും പിസ്സയോ ഒക്കെയാണ് കേട്ടോ പറയൽ. അപ്പോൾ ഇവിടെ ഒരുപാട് വെറൈറ്റി മെനുകളൊക്കെ ഉണ്ട്. ഇവിടുത്തെ എല്ലാ ഐറ്റംസും നമ്മൾ ഡെയിലി വന്ന് കഴിക്കുന്നതാണ്. വലിയ പ്രത്യേകിച്ചൊന്നുമില്ല നമ്മൾ കഴിക്കാത്തതായിട്ട്. എന്നാലും വീണ്ടും വീണ്ടും അത് കഴിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഫാമിലി എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മളെ ഫാമിലി വ്ലോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മളെ ഫാമിലി വ്ലോഗും ഇതിൽ ഇൻക്ലൂഡ് ആയിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മളെ എല്ലാ വീഡിയോനെ പോലെ ഇതിനും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കാരണം നമുക്ക് എന്നും ഷോപ്പ് വീഡിയോസോ അല്ലെങ്കിൽ ട്രാവലിംഗ് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഒരു മിക്സ് ആയിട്ടുള്ള വ്ളോഗാണ്. അപ്പോൾ നിങ്ങളെല്ലാ വ്ളോഗിനും നമ്മളെ കൂടെ കട്ടക്ക് സപ്പോർട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നതാണ് നമ്മൾ പേഴ്സണലായിട്ട് നീ നിൻ്റെ വീട്ടിലേക്കൊന്നും പോകാറില്ലേ എന്ന്. കാരണം എൻ്റെ വീടിനെ പോലെ തന്നെയാണ് ഇക്കാൻ്റെ വീട്. എനിക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷേ എനിക്ക് അവിടെ ഇവിടെ എല്ലായിടത്തും ഒരുപോലെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കൂടുതൽ ഇവിടെ ഉമ്മാൻ്റെ അടുത്ത് തന്നെ നിൽക്കാറ്. കാരണം ഇവിടെ കാര്യമായിട്ട് ആരും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ എൻ്റെ വീട്ടിലെന്ന് പറഞ്ഞാൽ ഉമ്മ നമ്മളെ ഷോപ്പിലേക്കൊക്കെ പോകുന്നതുകൊണ്ട് അവിടെ ആരും ഉണ്ടാവില്ല, ഒരു രസം ഉണ്ടാവില്ലല്ലോ. ഇവിടെ ആകുമ്പോൾ പിന്നെ എല്ലാം ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നിട്ട് അങ്ങനെ നമ്മൾ ഇന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ബ്രോസ്റ്റ്, ഹസ്ബൻഡ് ബ്രോസ്റ്റ് വേണം എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ലൈറ്റായിട്ട് ക്ലബ് സാൻഡ്വിച്ച് മതി എന്ന് പറഞ്ഞപ്പോൾ അതും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഇത് കഴിഞ്ഞതിന് ശേഷമാണ് ഇക്ക എന്നെ വീട്ടിലേക്ക് ആക്കി തന്നത്. ഞാൻ കുറേ ദിവസത്തിനൊന്നുമല്ല കേട്ടോ പോകുന്നത്, വെറും 2 ദിവസം അല്ലെങ്കിൽ 1 ദിവസം നിൽക്കാനാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയും വലിയ സംഭവമായിട്ട് കുറേ നാളിലേക്ക് പോകാൻ. അല്ല, 2 ദിവസം മാക്സിമം പോയ 2 ദിവസം. അപ്പോൾ ഏകദേശം എൻ്റെ വീടെത്താനായിട്ടുണ്ട്. ചെറിയ മഴയൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം കോട്ടൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് വരുന്നത് തന്നെ. അപ്പോൾ ഇതാണ് എൻ്റെ വീട്. ഞാൻ ഒരു പ്രാവശ്യം വീട് കാണിച്ചിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ ഇറങ്ങിയതിന് ശേഷം ഉമ്മാനെ ജസ്റ്റ് കോളിംഗ് ബെല്ല് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അസും ഇക്കൊക്കെ കോട്ടൊക്കെ ഇട്ടിട്ടാണ് ബൈക്കിൽ ഇരുന്നിട്ടുണ്ടായിരുന്നത്. ആ അമ്മളിവിടെ എക്കാ വന്നല്ലേ. ആ നിക്കടോ.
എന്നിട്ട് എന്നാ പപ്പടെ ഒക്ക് പപ്പടെ നോക്ക് പപ്പ പപ്പ ഇതാണ് എന്റെ വീട് ഗൈസ് എന്റെ വീട് ഗൈസ് ഞാനീ വന്നാൽ ഇവിടെ കിടക്കാറ് കാലംകോലം ആയിരിക്കും ഈ ലഗേജൊക്കെ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്യണം നോക്കി കിടക്കട്ടെ അമ്മേ